ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ മാജിക്. സിഗ്നൽ എന്ന കൊറിയൻ ഡ്രാമയുടെ 5-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹീറോയിൻ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ഒരു സ്കെലറ്റൺ റിമൈൻസ് കിട്ടിയിട്ടുണ്ട്, അത് അറിഞ്ഞവൾ വന്നതാണ്. ഹീറോയിൻ ഒരാളെ അന്വേഷിക്കുകയാണ്. മറ്റാരുമല്ല, 15 വർഷം മുൻപ് കാണാതെ പോയ ലീയെയാണ്. അതുകൊണ്ട് എപ്പോൾ ഒരു ബോഡി കിട്ടിയാലും അവളത് ലീ ആണോ എന്ന് വന്ന് നോക്കും. ലീക്ക് വലതു തോളിൽ ഒരു സർജറി ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ ബോഡിയിൽ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ അന്വേഷിക്കുന്ന ബോഡി അല്ലെന്ന ഡോക്ടർ പറയുന്നു. അപ്പോൾ ഇവൾ ഒരു പാസ്റ്റിൽ നടന്ന സംഭവം ഓർക്കുകയാണ്. ഇവൾക്ക് പോസ്റ്റിംഗ് കിട്ടി സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാനായി വരുന്നു. ഇവൾ മാത്രമാണ് അവിടെ പെൺകുട്ടിയായിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഇവളെ വെൽക്കം ചെയ്യുന്നു. ഇവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്കുള്ള നൈറ്റ് ഡ്യൂട്ടി റൂം എവിടെയാണെന്ന് ചോദിക്കുന്നു. ശരിക്കും അങ്ങനെ ഒരു റൂം അവിടെയില്ല. ബാക്കി പോലീസുകാരുറങ്ങുന്ന റൂമാണ് ഇവൾക്ക് കൊടുക്കുന്നതെന്നറിഞ്ഞ് മറ്റേ പോലീസുകാർ അവരുടെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റും. ലീയും അവിടെ കിടന്നുറങ്ങുകയായിരിക്കും. അവനെ മറ്റുള്ളവർ വിളിച്ചുണർത്തുന്നു. ലീയും ചീഫിനോട് പരാതി പറയുന്നു. അവൾക്ക് റൂം കൊടുത്താൽ ഞങ്ങളെല്ലാം ഇവിടെ കിടന്നുറങ്ങും എന്ന് പറയുന്നു. ചീഫും മുകളിലുള്ള ഒരു സ്റ്റോറേജ് റൂം നിങ്ങൾക്ക് അനുവദിക്കാം, ഇന്നത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നു. ലീയും അവൾക്ക് റൂം, ഞങ്ങൾക്ക് സ്റ്റോറേജ് റൂമോ? അവന്റെ കൂട്ടുകാരനും പറയുന്നുണ്ട്, നമ്മുടെ സ്ക്വാഡിലെ ആദ്യത്തെ ഫീമെയിൽ ഓഫീസർ ആണവൾ. ലീ പറയാണ്, എന്നും പറഞ്ഞ് എന്റെ ഡ്രസ് എല്ലാം ഞാൻ അലക്കാനിട്ടേക്കുവാ. 3 ദിവസം സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഞാനൊന്ന് മനസമാധാനമായിട്ട് ഉറങ്ങുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ശേഷം ഹീറോയിന്റെ അടുത്ത് വന്ന് അവളെ അവിടെ നിന്ന് ഇറക്കിവിട്ട് അവിടെ കയറി കിടക്കുന്നു. അവളും അവളുടെ സാധനങ്ങളും എല്ലാം എടുത്ത് അവിടെ നിന്ന് പോകുന്നു. പ്രസന്റില് പാർക്ക് ലീയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. 2000-ലെ ആ ഇൻസിഡന്റിന് ശേഷം അവനെ കാണാനില്ല. 2001-ൽ എംപ്ലോയി ഡിസ്ചാർജ് എന്ന് എഴുതിയിട്ടുണ്ട്. അവൻ സുപ്പീരിയറിന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് വന്ന് ലീയെ തിരക്കുന്നു. ആ പേര് കേട്ട് അയാളും ഷോക്കായി നീ എന്തിനാ അയാളെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവനും അതൊരു പേഴ്സണൽ റീസൺസ് ആണെന്ന് പറയുന്നുണ്ട്. അയാളും ലീ 15 വർഷമായി മിസ്സിംഗ് ആണെന്ന് പറയുന്നു. പാർക്കും അത് കേട്ട് ഷോക്കാവുന്നു. ശേഷം ഇവൻ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ പോയി ലീയെ കുറിച്ച് അന്വേഷിക്കുന്നു. സുപ്പീരിയറിന്റെ അസിസ്റ്റന്റ് സുപ്പീരിയറിനോട് ലീയെ പാർക്ക് അന്വേഷിക്കുന്നു എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. പാർക്ക് എന്തിനാകും ലീയെ കുറിച്ച് അന്വേഷിക്കുന്നത്? ലീ മിസ്സാകുന്ന സമയം അവനൊരു ടീനേജർ ഒക്കെ ആകുകയുള്ളൂ. പേഴ്സണലി അവൻ അയാളെ അറിയില്ല. പിന്നെന്തിന് ഇവൻ അയാളെ അന്വേഷിക്കണം? സുപ്പീരിയറും അവന്റെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടാകണം, ഇല്ലെങ്കിൽ ഇവിടുത്തെ കള്ളത്തരങ്ങളെല്ലാം അവൻ കണ്ടുപിടിക്കുമെന്ന് പറയുന്നു. സുപ്പീരിയറിന്റെ അസിസ്റ്റന്റ് CCTVയിൽ നോക്കുമ്പോൾ പാർക്ക് അന്ന് ആ ട്രക്കിൽ നിന്നും വോക്കി ടോക്കി എടുത്ത് സംസാരിക്കുന്നത് ഇയാളും കണ്ടുപിടിക്കുന്നു. ഇവിടെ പാർക്കിനും ലീയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തപ്പോൾ ലീക്കെതിരെ അയാൾ മിസ് ആകുന്നതിന് മുൻപ് ഒരു അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. തന്റെ കയ്യിൽ നിന്നും ലീ പണം വാങ്ങി എന്നൊരാൾ കേസ് കൊടുത്തിരുന്നു. പാർക്ക് അയാളെ പോയി കാണുന്നു. അയാളും ലീക്ക് പണത്തിന് വലിയ അത്യാഗ്രഹമുള്ളവനാണെന്ന് പറയുന്നു. പോലീസുകാരും ലീയുടെ ഡ്രോയറിൽ നിന്ന് പണം കണ്ടെടുക്കുന്നു. അന്ന് പാർക്കും വോക്കി ടോക്കിയിലൂടെ ലീയെ ആരോ വെടിവെച്ച സൗണ്ട് കേട്ടിരുന്നു. അവനും ലീയെ ആരോ കൊല ചെയ്തതാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ എന്തിന്? ആരത് ചെയ്തു? ലീ ഒരു സത്യസന്ധനായ പോലീസായിരുന്നു. ആ അഴിമതി അയാളുടെ തലയിൽ കെട്ടിവെച്ചതാണ്. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആരും അറിയാതെ ഇവന് കൊടുക്കാനായിട്ട് പറ്റില്ല. അതിനർത്ഥം ഇവിടെ വർക്ക് ചെയ്യുന്ന ഏതോ പോലീസുകാരാണ് ലീയെ കുടുക്കിയത്. അന്നാ ലീയെ കേസിൽ കുടുക്കിയയാൾ സുപ്പീരിയറിന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് പാർക്ക് ലീയുടെ കാര്യം അന്വേഷിച്ച് വന്നിരുന്നു എന്ന കാര്യം പറയുന്നു. സുപ്പീരിയറിന്റെ അസിസ്റ്റന്റിനും പാർക്കിന്റെ മേലെ ഒരു സംശയമുണ്ടാകുന്നു. ശേഷം 1 ആഴ്ചയായി സിഗ്നൽ ഒന്നും തന്നെ പാർക്കിന് വന്നിട്ടില്ല. പാസ്റ്റില് ഇപ്പോൾ വർഷം 1995. ലീക്ക് പുതിയൊരു കേസ് വരുന്നു. ഒരു വീടിന് ചുറ്റും പോലീസുകാരെ കാത്തിരിക്കുന്നു. ആ വീട്ടിലുള്ള പയ്യൻ വന്ന് നോക്കുമ്പോൾ ഒരു കള്ളനെ അവൻ കാണുന്നു. അവനെ കണ്ടതും കള്ളൻ എന്തൊക്കെയോ തട്ടിമറിച്ചിട്ട് അവിടെ നിന്നും ഓടുന്നു. ഈ സൗണ്ട് കേട്ട പോലീസുകാരും വരുന്നു. അവരും ഒരാളെ പിടികൂടുന്നു. അത് ലീ ആയിരുന്നു. ലീ കള്ളനെ പിടിക്കാൻ ഓടിയ സമയം ഇവനാണ് കള്ളനെന്ന് കരുതിയാണ് പോലീസുകാർ പിടിച്ചത്. ഇവർ ഇത്രയും പേര് ശ്രമിച്ചിട്ടും ആ പ്രതിയെ പിടിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ലല്ലോ. അതിവരും സ്റ്റേഷനിൽ വന്നിരുന്ന് ഡിസ്കസ് ചെയ്യുന്നു. 4 വീട് കവർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ സൊസൈറ്റിയിൽ വലിയ പൊസിഷനിലുള്ള പണക്കാരായ ആൾക്കാരുടെ വീടുകൾ. അതിലൊരു പൊളിറ്റീഷ്യൻ, ഒരു കമ്പനി ചെയർമാൻ, ഒരു ലീഡിംഗ് പ്രോസിക്യൂട്ടർ ഒക്കെയുള്ള അവരുടെ വീടുകളിൽ നിന്നും വിലപിടിപ്പുള്ള സാധനങ്ങൾ കവർച്ച ചെയ്തിട്ടുണ്ട്. പോലീസുകാർ സ്ഥിരം ചെയ്യുന്ന പോലെ ആ സ്ഥലത്തെ പ്രധാന കള്ളന്മാരുടെ ലിസ്റ്റ് ഇവരും തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊരാളെ ലീയും നോക്കുന്നു.
അയാളെ കാണാൻ ഇവനും പോകുന്നു. അത് ലീഡ് ഒരു കൂട്ടുകാരനാണ്. ഈ വണ്ടി എവിടെന്നാ എന്ന് ചോദിക്കുന്നു. ഫ്രണ്ടും ഞാനിത് വാങ്ങിയതാണെന്നും പറയുന്നുണ്ട്. ലീയും എനിക്കിതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി? കൂട്ടുകാരനും ഞാനിത് കടം വാങ്ങിയതാ. എടാ, ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പോൾ നടന്ന കേസും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ലീയും, 4 വർഷം മുന്നേ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തപ്പോഴും നീ ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? കൂട്ടുകാരൻ പറയാണ്, ഞാൻ ഉറങ്ങുകയായിരുന്നു. ഇത് സത്യമായിട്ട് ഞാനല്ലടാ ചെയ്തത് എന്ന് പറയുന്നു. ആ സമയം ഈ കൂട്ടുകാരന്റെ മകള് അങ്ങോട്ടേക്ക് വരുന്നു. നീ ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അവളോട് പറയരുത് എന്ന് പറയുന്നു. ശേഷം ഇവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ശേഷം മകള് ചെന്ന് ലീയോട്, നിങ്ങളെ ഞാൻ എന്റെ സ്വന്തം മകളായിട്ടാ കാണുന്നത്. നിങ്ങളെവിടെ എന്റെ അച്ഛനാണാ കുറ്റം ചെയ്തത് എന്ന് സംശയിച്ചല്ലേ വന്നത്? ഇവൾക്കും അച്ഛൻ നേരത്തെ ഇതുപോലുള്ള ക്രൈംസ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം അറിയാം. അച്ഛനല്ല ഇത് ചെയ്തത് എന്ന് ഇവളും പറയുന്നു. ശേഷം ലീയും അവിടെ നിന്ന് പോകുന്നു. ലീക്ക് വീണ്ടും സിഗ്നല് കണക്ട് ആകുന്നു. പാർക്കും കുറച്ചു നാളെ നിങ്ങൾ വിളിക്കാത്തത് കൊണ്ട് ഇനി വിളിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതിയതെന്ന് പറയുന്നു. ലീയും, ഇത് ശരിക്കും പാർക്ക് ഹെയോങ് തന്നെയാണോ? നിങ്ങൾ 6 വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. പാർക്കും ചോദിക്കുന്നുണ്ട്, 6 വർഷമോ? അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളിപ്പോൾ 1995 ആണെന്നാണോ? ലീയും, അവിടെയോ? പാർക്കും പറയുന്നുണ്ട്, ഇത് 2015 തന്നെയാണ്. ലീയും, ഇത് ശരിക്കും പാർക്ക് തന്നെയാണോ? എന്നെ ആരെങ്കിലും കളിപ്പിക്കാൻ വിളിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പാർക്കും, ഇത് ഞാൻ തന്നെയാണ്, നിങ്ങളുടെ കൂടെ 1989 സീരിയൽ കില്ലറിനെ അന്വേഷിച്ച പാർക്ക്. ലീയും, അങ്ങനെയാണെങ്കിൽ 1995 ഒരു മോഷണ ശ്രമത്തിന്റെ പോപ്പുലർ കേസുണ്ട്, അതിൽ ആരാ പ്രതി എന്ന് പറയാൻ പറയുന്നു. പാർക്കും, ആ കേസ് അൺസോൾഡ് ആണ്, ആ പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്ന് പറയുന്നു. ലീയും, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പ്രതിയെ പിടിക്കാൻ കഴിയില്ലെന്നോ? പാർക്കും, അതെ, അതൊരു പഴയ കേസാണ്, എന്നാൽ വളരെ ഫേമസ് ആണ്. അതിന്റെ ഒറിജിനൽ ഫയൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് കളക്ട് ചെയ്ത് ഞാനത് പ്രൊഫൈലിംഗ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ലീയും, എന്ത് പ്രൊഫൈലിംഗോ? പാർക്കും, അതെ, അതൊരു ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കാണ്. ലീയും ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തിരഞ്ഞു നോക്കി പറയാനായിട്ട് പറയുന്നു. പാർക്കും ആ മോഷ്ടിച്ച വസ്തുക്കൾ കണ്ടെടുക്കാൻ പോലീസിനായിട്ടില്ല. എല്ലാ വീടുകളും പണക്കാരന്മാരുടേതാണ്. ആ വീട്ടിൽ ആർക്കെങ്കിലും കയറാനോ അവിടെ നിന്ന് പുറത്തു കടക്കാനോ വലിയ പാടാണ്. അത് മാത്രമല്ല, ആ കള്ളൻ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവൻ ആ വീടിനടുത്ത് കടക്കാൻ എന്തെങ്കിലും മാർഗം തേടിയിരിക്കണം. അവിടെ താമസിക്കുന്നവരെ കുറിച്ച് അറിയാൻ മെയിൽ ബോക്സോ ന്യൂസ് പേപ്പർ ബാഗോ ഇതൊക്കെ അവൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അവിടെ നിന്ന് അയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കില്ല. ഇതെല്ലാം ന്യൂസ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. പാസ്റ്റിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പിന്നെ ഇത് നമുക്ക് തടയാനാകില്ല എന്ന് പറഞ്ഞ സിഗ്നലും കട്ടാകുന്നു. ശേഷം അവിടെ എന്തൊക്കെയോ ചേഞ്ചസ് നടക്കുന്നു. ലീ അവന്റെ കൂട്ടുകാരനായ കള്ളനെ പിടിക്കുന്നു. മകൾ തടയുന്നുണ്ടെങ്കിലും അവൻ അയാളെ പിടിച്ചുകൊണ്ടു പോകുന്നു. ആ പെൺകുട്ടിയും ബസ്സിൽ പോവുകയായിരുന്നു. അതിന്റെ പുറകിലായി ലീയും കൂട്ടുകാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കാറിൽ പോകുന്നു. ഇവരൊരു പാലത്തിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ആ പാലം തകർന്ന് കൂട്ടുകാരന്റെ മകൾ സഞ്ചരിച്ചിരുന്ന ബസ് താഴേക്ക് വീഴുന്നു. ശേഷം അത് പൊട്ടിത്തെറിക്കുന്നു. അയാളുടെ മകൾ അവിടെ കിടന്ന് മരിക്കുന്നു. ഇവർക്കൊന്നും ചെയ്യാനായില്ല. പാസ്റ്റ് ചേഞ്ച് ആയതുകൊണ്ട് പ്രസന്റും ചേഞ്ച് ആകുന്നു. പാർക്ക് തലേ ദിവസം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിരുന്ന ഈ മോഷണ കേസിനെ പറ്റി അത് ചേഞ്ച് ആയി ലീയുടെ കൂട്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയും ആ പാലം തകർന്നെന്ന വാർത്തയും വരുന്നു. ശേഷം കാണിക്കുന്നത് ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് ലീയുടെ കൂട്ടുകാരൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അയാൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്. അടുത്ത ദിവസം കിമ്മ വൈറ്റ് ബോർഡിൽ തെളിയാതെ കിടക്കുന്ന വളരെ ഫേമസ് ആയ കോൾഡ് കേസുകളുടെ ലിസ്റ്റ് എഴുതിയിടുന്നു. പാർക്ക് വന്നിട്ട് 1995 മോഷണ കേസിനെ കുറിച്ച് ഇവരോട് തിരക്കുന്നു. കിമ്മും, ഇത് കോൾഡ് കേസ് സ്ക്വാഡ് ടീമാണ്, തെളിയിച്ച കേസിനെ കുറിച്ച് നീ എന്തിനാ സംസാരിക്കുന്നത്? പാർക്കും ആ പ്രതിയെ എങ്ങനെയാണ് പിടിച്ചതെന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഹീറോയിനും ആ മോഷ്ടാവിന്റെ ഫിംഗർ പ്രിന്റ് മെയിൽ ബോക്സിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നു. പാർക്കും അവൻ ലീയോട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. ഇവനാണ് ആ മെയിൽ ബോക്സിൽ നിന്ന് ഫിംഗർ പ്രിന്റ് എങ്ങനെ കിട്ടുമെന്ന് ലീയോട് പറഞ്ഞിരുന്നത്. ആ മോഷ്ടാവിന്റെ ശിക്ഷ കഴിഞ്ഞു എന്നും പറയുന്നു. ശേഷം ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവളുടെ അച്ഛനും അമ്മയും എങ്ങോട്ടോ പോയിരിക്കുകയായിരുന്നു. അവൾ വീടിനകത്തേക്ക് പോകുമ്പോൾ ഇവളെ കൂടാതെ മറ്റാരും വീടിനകത്തുള്ളതായി കാണിക്കുന്നു. അവൾക്കും ചെറിയൊരു പ്രശ്നമുണ്ട്. അവളൊരു ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നു. അവളുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പാലം തകർന്ന് ബസ് താഴേക്ക് വീഴുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതും ഇതേ ബസ്സിലായിരുന്നു ലീയുടെ കൂട്ടുകാരന്റെ മകളും ഉണ്ടായിരുന്നത്. ജയിലിൽ നിന്നിറങ്ങിയ ലീയുടെ കൂട്ടുകാരനായിരുന്നു ആ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അയാളെ പെൺകുട്ടിയെ ബോധം കെടുത്തി അവിടുത്തെ കണ്ണാടിയിൽ മനഃപൂർവ്വം ഫിംഗർ പ്രിന്റ് പതിപ്പിച്ചിട്ട് പോകുന്നു. ശേഷം അതിന്റെ റിപ്പോർട്ട് ഇവർക്കും കിട്ടുന്നു. ശേഷം ഇവർ പോലീസുകാരെല്ലാരും ചേർന്ന് ഒരു മീറ്റിംഗും കൂടുന്നു.
ഒരു പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടു പോയെന്നും അയാളുടെ മുഖം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും അയാളുടെ ഫിംഗർ പ്രിന്റ് ആ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ടെന്നും പറയുന്നു. അത് ആ ലീഡ് കൂട്ടുകാരനായിരുന്നു. ക്യുങ് ടേ എന്നാണ് അയാളുടെ പേര്. 3 ദിവസം മുൻപാണ് ഇയാൾ ജയിൽ മോചിതനായത്. സുപ്പീരിയറും അത് കേട്ടിട്ട് ഇവൻ ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷവും ക്രൈം ചെയ്യാനായി തുടങ്ങിയല്ലേ, പണത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത്. തട്ടിക്കൊണ്ടുപോയ ആ പെൺകുട്ടിയുടെ പാരന്റ്സിനെ പണത്തിനായി അയാൾ എന്തായാലും വിളിക്കും. ഇത് കേട്ടിട്ട് പാർക്ക് പറയുകയാണ്, ഇത് മറ്റെന്തോ ആണ്, അയാൾ ഇതിനു മുന്നേ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടില്ല, മോഷണം മാത്രമാണ് നടത്തിയിരുന്നത്. അതുപോലെ സി സി ടിവിയിലും മുഖം കാണിക്കുകയും അറിഞ്ഞുകൊണ്ടാണ് ആ ഫിംഗർ പ്രിന്റും വെച്ചത്. ശരിക്കും തേയുടെ പാറ്റേൺ ഇങ്ങനെയല്ല, അയാൾക്ക് മറ്റെന്തോ ദുരുദ്ദേശമുണ്ട്. പക്ഷേ അവിടെ ആർക്കും ഇവനെ കണ്ടൂടാ. സുപ്പീരിയറും ബ്ലാക്ക് മെയിൽ ലെറ്റർ കിട്ടുകയാണ് എങ്കിൽ വിവരമറിയിക്കാനായിട്ട് പറയുന്നു. ഹീറോയിൻ പാർക്കിന്റെ കാലിൽ ഒരു ചവിട്ട് വെച്ചു കൊടുക്കുന്നു. ശേഷം പോലീസുകാർ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മെയിൽ കോളോ മറ്റോ വന്നാൽ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട്. പാർക്ക് വന്നിട്ട് ടേ ഉണ്ടായിരുന്ന ജയിലിലെ ഓഫീസറിനോട് അവനെ കുറിച്ച് തിരക്കുന്നു. അയാളും അവൻ ഒരുപാട് തവണ ജയിൽ ചാടാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. അവൻ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. അവൻ ഇലക്ട്രോണിക്സിനെ കുറിച്ചൊക്കെ പഠിച്ചു. അവന് തീ കാണുമ്പോൾ പേടിയായിരുന്നു, അവൻ വയലന്റ് ആകുമായിരുന്നു. അവന്റെ മകൾ തീപിടിച്ചൊരു ആക്സിഡന്റിലാണ് മരിച്ചത്. അതുകൊണ്ടാണ് അയാൾ തീ കണ്ടാൽ വല്ലാതെ പേടിക്കുന്നത്. ആ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയും കാണിക്കാണ് അവളെ ഒരു തണുപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്ത് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഹീറോയിനും ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഡിപ്രഷന്റെ ഗുളിക കണ്ടെടുക്കുന്നു. അതിനെക്കുറിച്ച് അവളുടെ അച്ഛനോടും തിരക്കുന്നു. അയാളും മകൾക്ക് ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം അവൾക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു. ശേഷം പാസ്റ്റ് കാണിക്കാണ് ലീയുടെ കൂട്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ലീയും അവിടെ ഉണ്ടായിരുന്നു. അയാളും ഇവനോട് വന്ന് ദേഷ്യപ്പെടുന്നു. എന്റെ മകൾ നീ കാരണമാണ് മരിച്ചത് എന്ന് പറയുന്നു. ലീയും അതോർത്ത് വിഷമിക്കുന്നുണ്ട്. ശേഷം സിഗ്നല് കിട്ടുമ്പോൾ ലീയോട് പാർക്ക് സംസാരിക്കുന്നു. ലീയും പറയാണ്, ഞാൻ തെറ്റ് ചെയ്തു, എല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചത്, ഈ ട്രാൻസ്മിഷൻ തുടങ്ങാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്ന് കരയുന്നു. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.